ദിശയറിയാം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്നതിനാണ് നമ്മുടെ ദൈവം. മത്തായിയുടെ സുവിശേഷം 25:21 വാക്യത്തിൽ അല്പത്തിൽ വിശ്വസ്തനായ സാമുവേൽ ലോഗൻ ബ്രിംഗിളിനെ അധികത്തിൽ വിചാരകനാക്കിയ ഒരു സംഭവകഥയാണ് ഇന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാമുവേലിൻ്റെ ബാല്യകാലം വളരെ ദയനീയമായ വളരെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് താൻ വളർന്നു വന്നത്. എന്നാൽ തൻ്റെ ഭവനമാകട്ടെ വളരെ വിശ്വാസ സമ്പന്നമായ ഒരു ഭവനം. അതുകൊണ്ട് ബാല്യത്തിൽ തന്നെ ഒരു സുവിശേഷകനാകണം എന്നുള്ള അദമ്യമായ ആഗ്രഹം സാമുവേൽ ബ്രിംഗിളിൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാകാനിടയായി തീർന്നു. അദ്ദേഹം അങ്ങനെ ഇരിക്കെ വില്യം ബൂത്ത്, സാൽവേഷൻ ആർമിയുടെ സ്ഥാപക പ്രസിഡൻ്റായ വില്യം ബൂത്ത് തങ്ങളുടെ ദേശത്ത് വന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാൻ അദ്ദേഹത്തിനിടയായി. വില്യം ബൂത്തിൻ്റെ പ്രസംഗത്തിൽ ഹഠാദാകർഷിക്കപ്പെട്ട സാമുവേൽ ബ്രിംഗിൾ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിപ്പാനുള്ള തൻ്റെ ആഗ്രഹത്തെ അദ്ദേഹത്തോട് പങ്കുവെച്ചു, വില്യം ബൂത്തിനോട് പങ്കുവെച്ചു. വില്യം ബൂത്ത് ആകട്ടെ ഈ ചെറുപ്പക്കാരനെ പിന്തിരിപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഈ സുവിശേഷ സംഘങ്ങളിൽ തനിക്ക് തരാൻ ഒരു ജോലിയുമില്ല, തനിക്കിവിടെ നൽകിത്തരത്തക്കവണ്ണം ഒരു പ്രവർത്തനവും മേഖലയും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ആഗ്രഹിച്ചു. സാമുവേൽ ബ്രിംഗിളാകട്ടെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് സന്നിധിയിൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ അരികിൽ ചെല്ലുകയും തൻ്റെ ആഗ്രഹം തന്നോട് പങ്കുവെക്കുകയും ചെയ്യും. ഈ ചെറുപ്പക്കാരനെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഇവിടെ ഈ മീറ്റിങ്ങിൽ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുടെ ഷൂ പോളിഷ് ചെയ്യാൻ നിനക്കൊരവസരം തരാം. നീ അവരുടെ ഷൂ ട്രാക്ക് ഷൂ ഒക്കെ വെച്ചിരിക്കുന്ന അവിടെ നീ താമസിക്കുക, അവിടെ തന്നെ ഉറങ്ങുക, അവിടെ തന്നെ നീ ഷൂ പോളിഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സമയം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അവനെ ആ ഷൂ പോളിഷ് ചെയ്യുന്ന ആ ഡ്യൂട്ടിയിലേക്ക് നിയോഗിച്ചയച്ചു. സാമുവേൽ ബ്രിംഗിളിന് വലിയ സന്തോഷമായി. അവനാകട്ടെ ലഭിച്ച ചെറിയ അവസരങ്ങളെ ദൈവത്തിൻ്റെ അവസരങ്ങളായി കണ്ടിട്ട് അവൻ തനിക്ക് മുമ്പിൽ കടന്നു വരുന്ന എല്ലാ സുവിശേഷകരുടെയും ഷൂ വളരെ ആത്മാർത്ഥമായി വളരെ നന്നായി അവൻ പോളിഷ് ചെയ്തു. ബാക്കി തനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അങ്ങനെ തനിക്ക് ലഭിച്ച അവസരങ്ങൾ വളരെ നന്നായിട്ട് തന്നെ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ള സമയങ്ങൾ ആത്മാർത്ഥമായി മറ്റുള്ളവരുടെ ഷൂ പോളിഷ് ചെയ്യുന്നതിൽ അവൻ ആനന്ദം കണ്ടെത്തി. ദൈവം തന്നെ ഭരമേൽപ്പിച്ചൊരു ദൗത്യമായി ഒരു നിയോഗമായി അവനത് ഏറ്റെടുത്തു. കാലങ്ങൾ കടന്നുപോയി. ഒരിക്കൽ സാൽവേഷൻ ആർമിയുടെ കൺവെൻഷൻ, ജനറൽ കൺവെൻഷൻ കടന്നു വരികയാണ്. പലയിടങ്ങളിലായിട്ട് ഉള്ള ജനങ്ങൾ ഏതാണ്ട് 10,000 കൂടി വരുന്ന ഒരു മഹത്തായ കൺവെൻഷനാണ് അവരുടെ കൺവെൻഷൻ. ആ സമയത്ത് പലയിടങ്ങളിലായിട്ട് ഈ സ്ഥാപക പ്രസിഡൻ്റായ വില്യം ബൂത്ത് ആൾക്കാരെ, പ്രസംഗകരെ ബുക്ക് ചെയ്തു. നല്ല പ്രഭാഷകരായ ആൾക്കാർ പല രാജ്യത്തു നിന്ന് കടന്നു വന്ന് ഈ കൺവെൻഷനിൽ പ്രസംഗിക്കേണ്ടതാണ്. അങ്ങനെ ഇരിക്കെ 7-ാമത്തെ ദിവസമാണ് കൺവെൻഷൻ. 7-ാമത്തെ ദിവസം പ്രസംഗിക്കേണ്ട ആൾ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു സന്ദേശം വില്യം ബൂത്തിനെ അറിയിക്കാനിടയായി. എനിക്ക് വരാൻ കഴിയില്ല, കാരണം ഞാനായിരിക്കുന്ന ഈ ദേശത്ത് മഞ്ഞു വീഴ്ചയാണ്, അതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ, അതുകൊണ്ട് എനിക്ക് കടന്നു വരാൻ കഴിയുകയില്ല. വളരെ വേദനാജനകമായ ഈ റിപ്പോർട്ട് കേട്ടിട്ട് ഈ വില്യം ബൂത്ത് പരിഭ്രാന്ത ചിത്തനായി. എന്താ ചെയ്യുന്നത്? ദിവസങ്ങൾ ഏറ്റവും അടുത്തു, അടുത്ത ദിവസം പ്രസംഗിക്കേണ്ടത്. 6 ദിവസത്തെ കൺവെൻഷൻ വളരെ അനുഗ്രഹമായി തീർന്നു. 7-ാമത്തെ ദിവസത്തിൽ പ്രസംഗിക്കാൻ ആളില്ല, എന്തു ചെയ്യും? വലിയ വൻ ജനാവലി ഇവിടെ കടന്നു വരികയും ചെയ്യും. അങ്ങനെ നിരാശ ഭരിതനായ അദ്ദേഹം തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്തു ചെയ്യും? നാളത്തെ പ്രസംഗനാരാ? ആര് പ്രസംഗിക്കും? വലിയ ഈ വൻ ജനാവലിയുടെ മുൻപിൽ നിന്ന് ഈ ദൈവദിനം ഷെയർ ചെയ്യാൻ ആർക്ക്? ദൈവമേ ആരെയാണ് നീ നിയോഗിച്ചിരിക്കുന്നത്? എന്നെ അറിയിക്കണമേ. അദ്ദേഹം ആ തൻ്റെ ഹൃദയത്തിൽ തിങ്ങുന്ന വേദനയുമായ ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചു. അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, സാമുവേൽ ബ്രിംഗിൾ. സാമുവേൽ ബ്രിംഗിളോ? അവന് ബൈബിൾ വായിക്കാൻ പോലും അറിയത്തില്ലല്ലോ. വിദ്യാഭ്യാസമില്ലാത്ത അവൻ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? വിദ്യാഭ്യാസമില്ലാത്ത അവൻ എങ്ങനെയാണ് ഈ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നത്? സന്ദേഹങ്ങൾ, സംശയങ്ങൾ അദ്ദേഹം ദൈവത്തോട് പങ്കുവച്ചു. വീണ്ടും അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്ങാൽ മടക്കി. വീണ്ടും ഒരു നേരിയ ശബ്ദം, സാമുവേൽ ബ്രിംഗിൾ ഇന്ന് രാത്രി ദൈവദിനം പ്രസംഗിക്കും. അദ്ദേഹം പരിഭ്രമചിത്തനായി. അദ്ദേഹം സാമുവേൽ ബ്രിംഗിളിൻ്റെ അരികിൽ വന്നു, പറഞ്ഞു, ഇതുപോലെ ഞാനൊരു ദൈവശബ്ദം കേട്ടു. അദ്ദേഹം ഓർത്തു, സാമുവേൽ ബ്രിംഗിൾ വളരെ എക്സൈറ്റഡ് ആകും, അദ്ദേഹം പരിഭ്രമിക്കും എന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേങ്കിൽ സാമുവേൽ ബ്രിംഗിളിൻ്റെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അതെ, ദൈവം കൽപ്പിച്ചെങ്കിൽ ഞാനത് ചെയ്യാം, ദൈവം നിയോഗിച്ചെങ്കിൽ ഞാനത് ചെയ്യാം. വളരെ സന്തോഷത്തോടെ ആ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു. നീണ്ട 16 വർഷങ്ങൾ ഒരു ഷൂ ആത്മാർത്ഥയോട് പോളിഷ് ചെയ്ത്, ഒരു കൊച്ചു മുറിയിൽ ഷൂ പോളിഷ് ചെയ്ത് ബാക്കിയുള്ള സമയങ്ങൾ പ്രാർത്ഥനയെ ചിലവഴിച്ച ആ മനുഷ്യനെ ദൈവം പുറത്തു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെയും ആരും അറിയാത്ത, പ്രശസ്തനല്ലാത്ത, അല്പത്തിൽ വിശ്വസ്തനായ മനുഷ്യനെ അധികത്തിൽ ദൈവം വിചാരകനാക്കി. തുറന്ന് അന്ന് രാത്രിയിലെ പ്രസംഗത്തിന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സാമുവേൽ ബ്രിംഗിൾ കൺവെൻഷൻ സ്റ്റേജിലേക്ക് കയറാനിടയായി. അദ്ദേഹത്തിന് നല്ല വസ്ത്രങ്ങളൊന്നുമായി ഇരുന്നില്ല. അദ്ദേഹത്തിന് ഈ വില്യം ബൂത്ത് പ്രഗത്ഭരായ മറ്റൊരാളുടെ
തൻ്റെ കോട്ടും സൂട്ടും ഒക്കെ ധരിപ്പിച്ചാണ് ഇദ്ദേഹത്തെ ഈ കൺവെൻഷൻ സ്റ്റേജിലേക്ക് അയച്ചത്. കൺവെൻഷൻ സ്റ്റേജിൽ കയറി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. 50,000 വരുന്ന വലിയൊരു ജനാവലി. അദ്ദേഹം ദൈവമുഖത്തേക്ക് നോക്കി, അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ജനാവലിയെ നോക്കി പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ജനങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് നിയന്ത്രിതരായി. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ചലനം ആ കൺവെൻഷൻ പന്തലിലുണ്ടാകാനിടയായി. ജനങ്ങളെല്ലാവരും നിലത്തു വീണ് കിടന്നു ദൈവത്തോട് നിലവിളിക്കാനിടയായി. ഇന്ന് വരെ ആ ദേശം കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ന് വരെ വില്യം ബൂത്തിൻ്റെ ആ സാൽവേഷൻ ആർമി കണ്ടിട്ടില്ലാത്ത വലിയൊരു ഉണർവ് ആ പന്തലിൽ വ്യാപരിക്കാനിടയായി. ജനങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഷിഖാന ആ കൺവെൻഷൻ സ്റ്റേജിലേക്ക് ഇറങ്ങി വന്നു. ജനത്തിന് മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരാനിടയായി. ജനങ്ങൾ രോഗശാന്തി പ്രാപിച്ചു. ജനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. വലിയൊരു ഉണർവിന് അങ്ങനെ അവിടെ ഉണർവിൻ്റെ നാന്ദി കുറിക്കാൻ ഇടയായി തീർന്നു. പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവം അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകന്. അതാണ് സാമുവേൽ ബ്രിങ്കലിൻ്റെ കഥ നമ്മളോട് പറയുന്നത്. സാമുവേൽ ബ്രിങ്കൽ നീണ്ട 16 ഒരു ചെറിയ മുറിയിൽ ഇരുന്ന് ദൈവത്തോട് ഞരങ്ങി പ്രാർത്ഥിച്ചു. തൻ്റെ മുമ്പിൽ വന്ന ചെറിയ ശുശ്രൂഷയായിരുന്നു സുവിശേഷകരുടെ ഷൂ പോളിഷ് ചെയ്യുക എന്നുള്ളത്. അവനതിനെ ആത്മാർത്ഥമായി ചെയ്തു. ദൈവം തനിക്ക് നൽകിയ ഒരു നിയോഗമായി കണ്ടു. അതിൻ്റെ പരിണിത ഫലം ദൈവം അവനെ ഉയർത്തി. എവിടത്തോളം ഉയർത്തി? വില്യം ബൂത്തിന് ശേഷം സാൽവേഷൻ ആർമിയുടെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം അവൻ്റെ ചുമലി നൽകി. അല്പ കാര്യങ്ങളിൽ വിശ്വസ്തരായവനെ അധികത്തിൽ വിചാരകനാക്കുന്നവരാണ്. മത്താവിൻ്റെ സുവിശേഷം 25 നമുക്കറിയാം. ഒലിവുമല പ്രഭാഷണം, അവിടെ താലന്തുകളുടെ ഉപമകളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് താലന്തുകളുടെ ഉപമ. മത്താവിൻ്റെ സുവിശേഷം 25:14-23 വരെയുള്ള വാക്കുകൾ. തൻ്റെ ദാസന്മാരിൽ 3 അരികിൽ വിളിച്ച് തൻ്റെ സമ്പത്തിൻ്റെ കാര്യവിചാരകത്വം അവരെ ഫരമേൽപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിപാദി. താലന്തുകൾ യജമാൻ അവരെ ഫരമേൽപ്പിച്ചത് അവരുടെ പ്രാപ്തി പോലെ, യജമാനൻ്റെ മനസ്സിനൊത്തവണ്ണം പ്രാപ്തി പോലെ താലന്തുകൾ അവരെ വ്യാപാരം ചെയ്യുവാനയച്ചു. അവരെ ഫരമേൽപ്പിച്ചു. ഒരാൾക്ക് 5 അവരന് 2, മറ്റൊരാൾക്ക് 1. നമ്മൾ വായിക്കുന്നു, 5 ലഭിച്ചവനും 2 ലഭിച്ചവനും എന്തു ചെയ്തു? അവർ ഉടനെ തന്നെ ചെന്ന് വ്യാപാരം ചെയ്ത് അതിനെ വർദ്ധിപ്പിച്ചു. ദൈവം തങ്ങളെ തൻ്റെ യജമാനൻ്റെ മനസ്സവർ അറിഞ്ഞു. യജമാനൻ, എന്തിനാണ് ഞങ്ങളെ താലന്തുകൾ ഫരമേൽപ്പിച്ചത്? ഞങ്ങൾ യജമാനോട് അക്കൗണ്ടബിളാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. അവർ ആ താലന്തുകളെ വ്യാപാരം ചെയ്ത് യജമാനന് സമ്പത്ത് വർദ്ധിപ്പിക്കാനിടയായി. യജമാനന് അവർ അനുഗ്രഹമായി തീർന്നു. അവരനാകട്ടെ ലഭിച്ച താലന്തുകൾ കുഴിച്ചിട്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ സാധാരണ കുഴിച്ചിടുന്ന എന്താ? നിധിയൊക്കെ അല്ലേ കുഴിച്ചിടാറുള്ളത്. അവൻ യജമാനൻ്റെ സമ്പത്ത് തൻ്റെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. തൻ്റെ പേരിൽ അവന് തൻ്റേതാക്കാൻ അവൻ ശ്രമിച്ചു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമുക്കൊരു ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കൃപകളും കൃപാദാനങ്ങളും ഏൽപ്പിച്ചു അല്ലേ? ഒരിക്കൽ നാം ദൈവത്തോട് കണക്ക് പറയണം. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. വചനം പറയുന്നു, അവൻ നാമുമായി കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ. ഇതറിഞ്ഞ ആ താലന്ത് ലഭിച്ച 5 ലഭിച്ചവനും 2 ലഭിച്ചവനും പെട്ടെന്നത് ഉടനെ നോക്കണേ, അവരുടെ ഉത്സാഹത്തെ കാണിക്കുക, അവർ ഉടനെ ചെന്ന് അത് വ്യാപാരം ചെയ്ത് ആ വ്യാപാരം കൊണ്ട് യജമാനന് ലാഭം വരുത്തി. മറ്റേയാളാകട്ടെ അത് കുഴിച്ചിട്ടു, തൻ്റെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. യജമാനൻ വന്നു, കണക്ക് തീർത്തു. രണ്ടുപേരെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ നമുക്കറിയാം. 5 ലഭിച്ചവനോട് പറയുക, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. അതുതന്നെ രണ്ടാമനോടും പറഞ്ഞു. എന്നാൽ ഒന്നാമനോടാകട്ടെ പറയുക, ദുഷ്ടനും മടിയനുമായ ദാസൻ, അവൻ അലസനായിരുന്നു, മടിയനായിരുന്നു. യജമാനൻ്റെ താലന്തുകൾ അവൻ മറച്ചു വെച്ചു, വ്യാപാരം ചെയ്തില്ല. അതായിരുന്നു അവൻ്റെ തെറ്റ്. പ്രിയരെ, ദൈവം നമ്മളെ പല താലന്തുകൾ ഏൽപ്പിക്കാറുണ്ട് അല്ലേ? ആ താലന്തുകളൊക്കെ നാം എങ്ങനെയാണ് വ്യാപാരം ചെയ്യുന്നത്? 5 ലഭിച്ചവനെ പോലും 2 ലഭിച്ചവനെ പോലും നാം വ്യാപാരം ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി ലാഭം വരുത്തുന്നവരാണോ, അതോ ലഭിച്ച താലന്തുകൾ കുഴിച്ചിട്ട് ആ 1 ലഭിച്ചവനെ പോലെ യജമാനന് നഷ്ടം വരുത്തുന്നവരാണോ? നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഒരു ജോസഫിനെ നമുക്ക് കാണാൻ പറ്റും. ജോസഫിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അവൻ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ദൈവം അവനെ അധികത്തിൽ വിചാരകനാക്കി. ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ ഇടവഴികളെല്ലാം നാം അവനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൻ വിശ്വസ്തനായിരുന്നു. തൻ്റെ കുടുംബത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. അപ്പൻ്റെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. മറ്റുള്ള സഹോദരങ്ങളും തൻ്റെ സഹോദരിയായ ദീനയുമൊക്കെ ദുശ്രുതി കേൾപ്പിച്ചപ്പോൾ അവൻ വിശ്വസ്തനായി പാർത്തു. അപ്പനോട് പറ്റിച്ചേർന്ന് നിന്നു. വിശ്വസ്തനായി തൻ്റെ കുടുംബത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു.
പിന്നീട് നമുക്കറിയാം ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടവനാ, ഒത്തിരി കഷ്ടാനുഭവത്തിൽ കൂടി കടന്നുപോയവനാ. ആ വഴിത്താരകളിലൊക്കെ അത്ര പൂവിരിച്ച വഴിത്താരകളൊന്നും ആയിരുന്നില്ല, കല്ലും മുള്ളും മേടും ഒക്കെ നിറഞ്ഞ വഴിത്താരകളിലെല്ലാം അവൻ വിശ്വസ്തനായിരുന്നു. പോത്തിഫറിൻ്റെ ഭവനത്തിൽ അവൻ ചെന്നുപെട്ടു. അവിടെയാകട്ടോ തൻ്റെ വിശ്വസ്ത മാറ്റുരയ്ക്കുന്ന നിരവധി സംഭവങ്ങളൊക്കെ അവിടെ വന്നു. പക്ഷേ അവിടെ എല്ലാം അവൻ വിശ്വസ്തനായിരുന്നു. അവൻ ആ സംഭവത്തിൽ നമുക്കറിയാം അവൻ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തോട് വിശ്വസ്തനാണ്. അവൻ ജീവിതാനുഭവത്തിൽ അവൻ പോത്തിഫറിനോട്, തൻ്റെ യജമാനായ പോത്തിഫറിന് മുൻപാകെ വിശ്വസ്തനായിരുന്നു. മാത്രമല്ല അതിനുശേഷം താൻ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെട്ടു. അവിടെ നോക്കണേ വിശ്വസ്തനായിരുന്നു. ദൈവം ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്നൊരു യോശുവയെ നമുക്കറിയാം. ദൈവത്തിൻ്റെ ആലോചനകൾ ഏറ്റെടുത്തിട്ട് പാനപാത്രവാഹകനോടും അപ്പക്കാരുടെ പ്രമാണിയോടൊക്കെ പങ്കുവെക്കുന്ന ഒരു നല്ല ഗ്രഹവിചാരകനായിട്ട്, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരനായിട്ട് നമുക്ക് അവിടെ ജോസഫിനെ കാണാൻ പറ്റും. അതുകൊണ്ട് യജമാനൻ എന്തു ചെയ്തു? യജമാനൻ ആ കാരാഗ്ര പ്രമാണി പോത്തിഫർ ഒക്കെ തങ്ങളെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഈ സമ്പത്തുകളും ഭവനത്തിൻ്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം നല്ലൊരു കാര്യസ്ഥനായ യോസഫിനെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജയിലിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. നല്ലൊരു കാര്യസ്ഥനായ, നല്ല നല്ലൊരു ഗ്രഹവിചാരകനായി, വിശ്വസ്തനായൊരു ഗ്രഹവിചാരകനായിട്ട് നമുക്ക് അവിടെ എല്ലാം യോസഫിനെ കാണാൻ പറ്റും. അതിൻ്റെ ഫലം എന്തായിരുന്നു? അവിടെ നിന്ന് അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കി. നോക്കണേ, ഫറവോൻ്റെ ഭവനത്തിൽ അവൻ എത്തിപ്പെടാനിടയായി. ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി അവൻ തീരാനിടയായി. അവനെഴുന്ന ഉത്തരവുകൾ രാജാവിൻ്റെ ഉത്തരവുകളായി. അങ്ങനെ രാജാവ് കൊട്ടാരത്തിലും അവൻ വിശ്വസ്തനായി തീർന്നു. ഒരു സാമ്രാജ്യത്തെ മുഴുവൻ നയിക്കുന്ന അത്ര അധികാരത്തിൻ്റെ വിശ്വസ്ത നിമിത്തം അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് അവൻ ഉയർത്തപ്പെടാനിടയായി. എന്താ കാര്യം? അവൻ വിശ്വസ്തനാണ്. പ്രിയരെ, വിശ്വസ്തതയ്ക്കൊരു ഫലമുണ്ട്. ദൈവദിനം പറയുക, നീ എല്ലായ്പ്പോഴും യഹോവക്തിയോടിരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നാം വിശ്വസ്തനാണോ? എന്തെല്ലാം താലന്തുകളാണ് നമ്മുടെ നല്ല യജമാനായ കർത്താവ് നമ്മളെ ഫരമേൽപ്പിച്ചിരിക്കുന്നത്, അല്ലേ? താലന്തുകളില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ചിലർക്ക് പാടാനായിരിക്കാം, ചിലർക്ക് ദൈവദിനം പങ്കുവെക്കാനായിരിക്കാം, ചിലർക്ക് പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലർക്ക് വാക്കുകൊണ്ട് താങ്ങാനായിരിക്കാം, ചിലർക്ക് മറ്റുള്ളവരെ തങ്ങളുടെ സമ്പത്തുകൾ കൊണ്ടും തങ്ങളുടെ കഴിവുകൾ കൊണ്ടും നന്മകൾ ഒക്കെ പങ്കുവെച്ച് അവർക്ക് കൈത്താങ്ങലാകാനാകാം. ഏത് നിലകളിലാണെങ്കിലും ആരെയും താലന്തുകൾ ഏൽപ്പിക്കാതിരുന്നിട്ടില്ല. ആ താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യാനാണ് ഈ ആയുസ്സിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഒരിക്കൽ യജമാനൻ വരും, നമ്മളോട് കണക്ക് തീർക്കും. അന്ന് നമ്മുടെ കരങ്ങൾ വിലപ്പെട്ടിരിക്കട്ടെ. വിശ്വസ്തയോടെ നമുക്ക് ദൈവത്തെ പിൻപറ്റാം. വചനം പറഞ്ഞിരിക്കുന്ന പോലെ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. പ്രിയരെ, വിശ്വസ്തയ്ക്കൊരു ഫലമുണ്ട്, ഒരു പ്രതിഫലം നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് പ്രതിഫലവുമായി വരികയാണ്. അവൻ്റെ പക്കൽ കൂലിയവൻ്റെ പക്കലും പ്രതിഫലവൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ പക്കൽ വിശ്വസ്തരാ നമുക്ക് നിൽക്കാം. ഈ ഒരായുസ് നമുക്ക് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ചെലവഴിക്കാം. വിശ്വസ്തരെ ദൈവം മാനിക്കും. ദൈവം സങ്കീർത്തന ഭാഗത്ത് 12 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. നമുക്ക് വിശ്വസ്തരാകാം. വിശ്വസ്തരുടെ ക്ഷാമം തീർക്കാൻ നമ്മെ നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. ദൈവരായത്തിൻ്റെ കെട്ടുപണിയിൽ വിശ്വസ്തരായി നമുക്ക് നിൽക്കാം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വിശ്വസ്തരാകാം. നമ്മുടെ പങ്കാളികളോട് നമുക്ക് വിശ്വസ്തരാകാം. മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട് നമുക്ക് വിശ്വസ്തരാകാം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് വിശ്വസ്തരാകാം. സമൂഹത്തോട് നമുക്ക് വിശ്വസ്തരാകാം. ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കർത്തവ്യങ്ങളിലും നമുക്ക് വിശ്വസ്തരായി നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.